രാജ്യത്തിന്റെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നു ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരതിയിലൂടെയാണ് ബുള്ളറ്റ് ട്രെയിൻ ഇനി പായുന്നത് ജപ്പാനും ചൈനയ്ക്കുമൊപ്പം ഇനി ശരവേഗത്തിൽ നമ്മുടെ ട്രെയിനുകളും പായും തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകളാണ് യാഥാർത്ഥ്യമാകുന്നത് അതിവിസ്തൃതമായ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് കൂടിച്ചേരാനും ബിസിനസ്സിനുമൊക്കെ ദൂരങ്ങളും ദിവസങ്ങളും ഇനി വെറും മണിക്കൂറുകളും മിനിറ്റുകളും മാത്രമായി മാറും ദൂരത്തെ ഇന്ത്യ അതിവേഗം കീഴടക്കുകയാണ് പദ്ധതിക്ക് വേണ്ട സാധന സാമഗ്രികൾക്കും സാങ്കേതിക സാങ്കേതികവിദ്യയ്ക്കും ചൈനയെ ആശ്രയിക്കാതെ ഇന്ത്യയിൽ തന്നെ ഒരുക്കാൻ ആലോചനയുള്ളതായാണ് റിപ്പോർട്ട് പദ്ധതിക്ക് വേണ്ട വയറക്റ്റുകൾ നിർമ്മിക്കാനുള്ള ഹൈടെക് മെഷീനുകൾക്ക് ബദൽ സംവിധാനം ഒരുക്കാനുള്ള ശ്രമം ഇന്ത്യൻ കമ്പനികൾ തുടങ്ങിക്കഴിഞ്ഞു കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായി തുടരുന്ന സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തെ ബാധിച്ചിരുന്നു ആത്മനിർഭർ ഭാരത് പ്രഖ്യാപനവും ചൈനയിൽ നിന്ന് ഇന്ത്യക്കുള്ളിലേക്ക് നോക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു ട്രാൻസ്പോർട്ടർ ഗ്രാൻഡറി ടൂൾസ് ഫാം ലോഞ്ചർ മെഷീനുകൾ എന്നിവ വലിയ തോതിൽ ചൈന നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ വേഗത്തിൽ ജോലികൾ തീർക്കാനും ചൈനയുടെ കൂറ്റൻ തന്ത്രങ്ങൾക്ക് സാധിക്കും ഓരോ മെഷീന്റെയും വില എഴുപത് മുതൽ എൺപത് കോടി രൂപയാണ് ബുള്ളറ്റ് ട്രെയിൻ സംരംഭത്തിന് ഇത്തരം മുപ്പത് യന്ത്രങ്ങൾ ആവശ്യമാണ് ദേശീയ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ അച്ചൽ ഖരി പറഞ്ഞു ചൈനയിൽ നിന്ന് ഇവയെല്ലാം ഇറക്കുമതി ചെയ്യുന്നതല്ലാതെ എന്തുകൊണ്ട് നമുക്കിവ വികസിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന വ്യാപാര സമൂഹവുമായുള്ള ചർച്ചയിൽ ഖരേ ചോദിച്ചു ചൈനയിൽ നിന്ന് വില കുറഞ്ഞു കിട്ടുന്നതിനാൽ ഇവിടെ നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നാണ് വിചാരം എന്തിനാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് അതും ഇന്ത്യ പോലുള്ളൊരു രാജ്യം നമുക്ക് സ്വാശ്രയരായിക്കൂടെ ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് ഇതെല്ലാം നിർമ്മിക്കാനാകുമെന്നും ഖരെ പറഞ്ഞു മുംബൈ അഹമ്മദാബാദ് നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ നീളം അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്ററാണ് ഒന്നേ ദശാംശം എട്ട് ലക്ഷം കോടിയിലേറെ രൂപയാണ് കണക്കാക്കുന്ന ചിലവ് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ട്രെയിനുകളുടെ യാത്രാ സമയം നിലവിൽ ഏഴ് മണിക്കൂറാണ് ബുള്ളറ്റ് ട്രെയിനിന് വെറും രണ്ട് മണിക്കൂർ മതിയാകും നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ വേഗതയിലോടുന്ന ട്രെയിനിനേക്കാൾ രണ്ടിരട്ട് വേഗതയിലായിരിക്കും ബുള്ളറ്റ് ട്രെയിൻ സഞ്ചരിക്കുക മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും ട്രെയിൻ പരമാവധി വേഗം പന്ത്രണ്ട് സ്റ്റേഷനുകളിൽ നിർത്തിയാലും ശരാശരി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ബുള്ളറ്റ് ട്രെയിന് സാധിക്കുമെന്നാണ് കണക്ക് പദ്ധതി പൂർത്തീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയാണ് സമയപരിധി എന്നാൽ ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പദ്ധതി ഏകദേശം പതിനഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ ഒരു ട്രെയിനിൽ എഴുന്നൂറ്റി അൻപത് യാത്രക്കാർക്ക് വരെ കയറാം ദിവസവും ഒന്നിലധികം യാത്രകൾ നടത്താനാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ സർവീസ് നടത്താനായി ഇരുപത്തിനാല് ഹൈ സ്പീഡ് ട്രെയിനുകൾ ജപ്പാനിൽ നിന്നും ഇറക്കുമതി ചെയ്യും എങ്കിലും രണ്ടാം ഘട്ട പദ്ധതി മുതൽ ട്രെയിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഒന്നേ ദശാംശം എട്ട് ലക്ഷം കോടി രൂപയുടേതാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അതിൽ സർക്കാർ പതിനായിരം കോടി രൂപ നിക്ഷേപിക്കും ഇതുകൂടാതെ ഗുജറാത്ത് മഹാരാഷ്ട്രയും ചേർന്ന അയ്യായിരം കോടി രൂപ വീതവും ചിലവഴിക്കും നേരത്തെ തീരുമാനിച്ചത് പ്രകാരം മുഖ്യ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ യാത്ര ചെയ്യാനും ഏറ്റവും കുറഞ്ഞ നിരക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് കൂടിയ നിരക്ക് മൂവായിരം രൂപയും ഇതിനു പുറമേ പദ്ധതിയുടെ നിർമ്മാണഘട്ടത്തിൽ മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം പേർക്ക് വരെ തൊഴിൽ ലഭിക്കുമെന്നുമായിരുന്നു കണക്കുകൂട്ടൽ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ആകെ നീളം അഞ്ഞൂറ് കിലോമീറ്റർ ആണ് പത്ത് കോച്ചുകൾ അടങ്ങിയ ട്രെയിൻ ഒരു ദിവസം എഴുപത് യാത്രകളാണ് നടത്തുക കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക മുരടപ്പിൽ നിന്നും രാജ്യം കരകയറാൻ ശ്രമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് എത്രയും പെട്ടെന്ന് പദ്ധതി തുടങ്ങാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത് ഇതിലൂടെ ലഭിക്കുന്ന തൊഴിലവസരങ്ങളും വിപണിയിലേക്കൊഴുകുന്ന പണലഭ്യതയും സാമ്പത്തിക പ്രതിസന്ധി കുറയ്ക്കാൻ സഹായകരമാകുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ